السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله حق حمده والصلاة والسلام على من لا نبي من بعده. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين وسرمد الداهرين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. جابر رضي الله تعالى عنه ബഹുമാനപ്പെട്ടവർ കല്യാണം കഴിച്ചപ്പോൾ തങ്ങൾ ചോദിച്ചു, കുപ്പായത്തിലൊക്കെ ഒരു മഞ്ഞ കളറൊക്കെ, അത് ഈ സുഗന്ധം, ജാഫറാൻ സുഗന്ധത്തിൻ്റെ അടയാളം വസ്ത്രത്തിലായതാ, സുഗന്ധത്തിൻ്റെ അടയാളം ഇങ്ങനെ മഞ്ഞ നിറം കണ്ട അതിനർത്ഥം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. അങ്ങനെ നടന്നിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിഞ്ഞത് അറിയുന്നത് പിന്നെയാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, യാ ജാബിറു, ജാബിർ റളിയല്ലാഹു അൻഹു, എന്തേ കുപ്പായത്തിലൊരു മഞ്ഞ നിറ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ആ നബിയെ, കല്യാണം കഴിഞ്ഞു. അപ്പോ ബിക്റൻ അം സയ്യിബ, ബിക്റാണോ സയ്യിബാണോ എന്ന് ചോദിച്ചു. ആദ്യമായിട്ടുള്ള ബിക്റായ പെണ്ണാണോ, അല്ല ഒന്ന് കല്യാണം കഴിഞ്ഞ് തൊലാക്ക് ചൊല്ലപ്പെട്ടൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതാണോ. സയ്യിബൻ, നബിയെ സയ്യിബാണ്, ബിക്റല്ല എന്ന് പറഞ്ഞു. തങ്ങൾ ചോദിച്ചു, ഹല്ലാ ബിക്റൻ, ഒരു ബിക്റിനെ കല്യാണം കഴിച്ചു കൂടായിരുന്നു. തുലാഇബുക വ തുലാഇബുഹ, നീ അവളോട് കളിക്കുന്നു, അവൾ നിന്നോട് കളിക്കുന്നു, അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ അതിന്റെ പുതുമ നഷ്ടപ്പെടാത്ത ഒരു ബിക്റിനെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജാബിർ തങ്ങൾ പറഞ്ഞു, നബിയെ, വാപ്പ മരിച്ചപ്പോ 9 പെങ്ങന്മാരെ ബാക്കിയാക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് നബിയെ, എനിക്ക് കളിച്ചാൽ മാത്രം പോരെ നബിയെ, എന്റെ പെൺമക്കൾ, എന്റെ പെങ്ങന്മാർ, അവരെ നോക്കാൻ ഒരു പെണ്ണ്, ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പെണ്ണ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് ഞാൻ തയ്യിബിനെ കഴിച്ചത്. ആയിക്കോട്ടെ, എന്നാൽ അത് തന്നെയാണ് ഖൈറുന്ന റസൂലുള്ളാഹി തങ്ങളോട്. അഷബി റളിയല്ലാഹു അൻഹു അഭിമാനം പറയുന്ന, ബിക്റായിട്ട് ഞാനല്ലാതെ വേറെ ആരുമില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അബൂ സലമ റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിന്റെ ശേഷമാണ് ഉമ്മു സലമ ബിവി റബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത്. തങ്ങളുടെ എല്ലാ ഭാര്യമാരും കല്യാണം കഴിച്ച് തീർത്തവരാണ്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പോലും, ആദ്യത്തെ ഭാര്യ ഖദീജ റളിയല്ലാഹുവിന് മുമ്പ് രണ്ടുപേർക്ക് വിവാഹം ചെയ്യപ്പെട്ടവരാണ്. ഖദീജ റളിയല്ലാഹു അൻഹ തങ്ങൾ മൂന്നാമത്തെ ഭർത്താവാണ്. ഖദീജ ബിവിക്ക് വയസ്സ് 40, നബി തങ്ങൾക്ക് വയസ്സ് 25. അതല്ലേ ഒന്നാമത്തെ കല്യാണം. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നവരെ വേറെ ഒരാളും കല്യാണം കഴിച്ചിട്ടില്ല. ഇതൊക്കെ അതിന്റെ ശേഷമാണ്. എല്ലാവരും മുമ്പ് കല്യാണം കഴിക്കപ്പെട്ടവരാണ്, വിധവകളാണ്, തൊലാഖ് ചൊല്ലപ്പെട്ടവരായിരുന്നു. പ്രായമുള്ള സൗദ ബിവി റളിയല്ലാഹു അൻഹ, നല്ല പ്രായം ചെന്ന ഉമ്മൂമ എന്ന് പറയുന്ന പ്രായത്തിലെത്തിയ മഹദിയാണ് മഹദി സൗദ ബിവി റളിയല്ലാഹു അൻഹ. അവരെന്നെ പറഞ്ഞു, നബിയെ, എനിക്കൊരു ദിവസം, തങ്ങൾ ഓരോരുത്തർക്കും ഓരോ ദിവസമാക്കി കൊടുത്തപ്പോ, നബിയെ, തങ്ങൾ എനിക്ക് സംരക്ഷണവും നാളെ അങ്ങയുടെ ഒരു സൗജത്തായിട്ട് അള്ളാഹു എനിക്ക് സ്വർഗപ്രവേശം നൽകുന്നതും അതാണ് നബി എന്റെ ആഗ്രഹം. എന്റെ ദിവസം തങ്ങൾ വേറെ ഏതെങ്കിലും ഭാര്യമാരിലേക്ക് പോയിക്കോ നബിയെ, എനിക്കത് വിഷയമല്ല, എനിക്കത് പ്രശ്നമല്ല എന്ന് സൗദ ബിവി അങ്ങോട്ട് പറയാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഭയങ്കര അത്ഭുതകരമായ സംഭവമാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടേത്. അവര് ഹിജ്റ പോകാൻ നിൽക്കുമ്പോ, മക്കയിൽ നിന്ന് ഹിജ്റ പോകാനിരിക്കുന്ന സമയത്താണ് ഭർത്താവിന്റെ കൂടെ ഒരു മകനുണ്ട് സലമ റളിയല്ലാഹു അൻഹു. അവരെ ഒട്ടകപ്പുറത്തിരുത്തി ഭാര്യയും ഭർത്താവും കുട്ടിയും മെല്ലെ പതിയെ അവര് ഹിജ്റ പോകാണ് മക്കയിൽ നിന്ന് മദീനത്തേക്ക്. ആദ്യം ഹിജ്റ പോയവരാണ് ഉമ്മു സലമ ബിവിയും ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹും. എങ്ങോട്ട്? ഉമ്മു സലമ ബിവിയുടെ പേര് ഹിന്ദ് എന്നാണ്. ഹിന്ദ് റളിയല്ലാഹു, ഹിന്ദ് ബിന്തു അബൂ ഉമയ്യ അൽ മഖ്സൂമി എന്നാണ് പൂർണ്ണമായ പേര്. അവര് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയവരാണ്. പിന്നെ അവിടുന്ന് കുറെ വാർത്തകൾ കേട്ടു, മക്കയിലൊക്കെ കാര്യങ്ങളൊക്കെ ഏകദേശം സമാധാനമാണ്, തിരിച്ചു പോകാമെന്നൊക്കെ ആഗ്രഹിച്ചു. അങ്ങനെ കേട്ടപ്പോ തിരിച്ചു വന്നു. തിരിച്ചു വന്നു നോക്കുമ്പോ മക്കയിൽ കേട്ടതുപോലെ ഒന്നല്ല, വീണ്ടും പീഡനങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ്. അങ്ങനെ തങ്ങൾ മദീനത്തേക്ക് പോകാൻ പറഞ്ഞു. മദീനത്തേക്ക് പോകുമ്പോ, പോകാനിരിക്കുമ്പോ
ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, ഭർത്താവിന്റെ കൂട്ടക്കാർ വന്നിട്ട് പറഞ്ഞു, ഇവർ ഞങ്ങളുടെ കുടുംബക്കാരനാണ്, ഇവനെ പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒറ്റക്കായി. ഉമ്മു സലമ ബിബിയുടെ കുടുംബക്കാരും പറഞ്ഞയച്ചു, ഞങ്ങൾ നിന്നെയും വിടൂല, അവരും പിടിച്ചു വെച്ചു. ഭർത്താവിന്റെ കൂട്ടക്കാർ പറഞ്ഞു, ഞങ്ങളുടെ ആളിന്റെ പുത്രനല്ലേ സലമ എന്ന പുത്രൻ, അത് ഞങ്ങളുടെ കുട്ടിയാണ്, കുട്ടിനെ ഞങ്ങൾക്ക് വേണമെന്ന് കുട്ടിനെയും ഭർത്താവിനെ അവർ കൊണ്ടുപോയി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരുടെ കുടുംബക്കാർ അവരെ പിടിച്ചു വെച്ചു. അങ്ങനെ മാസങ്ങളോളം കരഞ്ഞു. ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയ സ്ഥലത്ത് എന്നും വൈകുന്നേരം ചെന്ന് ഉമ്മു സലമ ബിബി കരയുന്ന, മദീനത്തേക്ക് എത്തിപ്പെടാൻ ഹബീബ നിബിതങ്ങളെ കാണാനോ ചേരാനോ കഴിയുന്നില്ലല്ലോ. അങ്ങനെ ഒരുപാട് കരഞ്ഞ് കരഞ്ഞ് ഒരു കുടുംബക്കാരൻ ഇടപെട്ട് രണ്ട് കുടുംബത്തെയും പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരു വിധത്തിൽ എന്നാ പിന്നെ കുട്ടിനെ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഭർത്താവ് ഇല്ലാതെ ഞാൻ എങ്ങനെ, അങ്ങനെ ഭർത്താവ് പിന്നീട് ഒറ്റയ്ക്ക് അവിടെ നിന്ന് യാത്ര പോയി കേട്ടോ. ഭർത്താവ് ഒറ്റയ്ക്ക് യാത്ര പോയി മദീനത്തേക്ക് പോയി. ഉമ്മു സലമ ബിബിയും കുഞ്ഞും ബാക്കിയായി. അങ്ങനെ ഒരു വിധം പണിപെട്ടവർ രക്ഷപ്പെടുകയാണ്. അങ്ങനെ പോകുന്ന നേരത്ത് മറ്റൊരാൾ, അവരെന്ന് സ്വഹാബിയല്ല, ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, അന്ന് വഴിയിൽ വെച്ച് കണ്ടു. ഉമ്മു സലമ എങ്ങോട്ടാ പോകുന്നത്, ഞാൻ മദീനത്ത് 400 കിലോമീറ്റർ മദീനത്തേക്ക് ഒറ്റയ്ക്കോ, ഞാൻ നിങ്ങളെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ആ മുശ്രിക്കായ മനുഷ്യൻ അന്ന് സുരക്ഷിതമായി കൊണ്ടുപോയി. അതും ഭയങ്കരമാണ്, മുശ്രിക്കീങ്ങളിലും വിശ്വസ്തന്മാരുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ പറയാണ്, തണലിലെ വൃക്ഷമെത്തിയാൽ എന്നെ ഒരു വൃക്ഷത്തിൽ ഇറക്കിയിട്ട് അദ്ദേഹം മറ്റൊരു വിദൂരത്ത് വൃക്ഷത്ത് പോയി തണലിൽ പോയി വിശ്രമിക്കും, എന്നെ തൊട്ടിട്ടില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ ഖുബാ പള്ളിയുടെ അടുത്തെത്തിയപ്പോ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഉണ്ടാകും, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. ഖുബാ പള്ളിയുടെ സ്ഥലത്തെത്തിയപ്പോ ഉമ്മു സലമ ഏൽപ്പിച്ചു, അദ്ദേഹം തിരിച്ചു നടന്നു. അതൊക്കെ അല്ലാഹു തആല കൊടുക്കുന്ന മദദാണ്. അല്ലാഹുവിന്റെ ദീനിന് ത്യാഗം ചെയ്യാൻ നിൽക്കുമ്പോ അല്ലാഹു ഒരു സഹായം കൊടുക്കുകയാണ്. ഒരാൾ എത്തിച്ചു കൊടുത്തു, ഒറ്റയ്ക്കൊരു പെണ്ണ് എങ്ങനെ പോകും. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴേക്കും ഉഹദ് യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൽ മുറിവ് പറ്റി കിടക്കുകയാണ് മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു. ഭർത്താവിനെ കാണുന്നത് ബെഡിലാണ്, രോഗശയ്യയിലാണ്. ആ കിടപ്പിൽ മാസങ്ങളോളം കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, ഒരുപാട് ദുആ ചെയ്തു കൊടുക്കും. ഉമ്മു സലമ ബീവിക്ക് ദുആ ഭർത്താവ് പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ, ഏത് മുസീബത്ത് വന്നാലും അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവേ എനിക്ക് വന്ന മുസീബത്തിൽ അല്ലാഹുവേ എനിക്ക് നീ ഈ മുസീബത്തിന് കൂലി തരണം പടച്ചവനെ, എനിക്ക് എന്തൊന്ന് നഷ്ടപ്പെട്ടുവോ അതിലും ഖൈറായത് നീ എനിക്ക് പകരം നൽകണമേ എന്ന് ഭർത്താവ് പഠിപ്പിച്ചു കൊടുത്തൊരു ദുആണ്ട് ഉമ്മു സലമ ബീവിക്ക്. അങ്ങനെ ഭർത്താവ് ഒരു ദിവസം മരണപ്പെടുകയാണ്. മരണപ്പെട്ടപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഈ ദുആങ്ങ ചൊല്ലാണ്, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി, പടച്ചവനെ എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, ഒരുപാട് കൊല്ലങ്ങളോളം മാസങ്ങളോളം കാത്തിരുന്ന് കണ്ടത് രോഗശയ്യയിലാണ്. അങ്ങനെ ജീവിതത്തിൽ നിന്ന് ഭർത്താവ് വേർപിരിയുകയാണ്. പടച്ചവനേക്ക് ഖൈറ് തരണമേ, ഖൈറ് തരണേ ദുആ ചെയ്തു. അവർ പറഞ്ഞു, ഉമ്മു സലമയേക്കാളും ഖൈറായ ഒരു ഭർത്താവിനെ എനിക്ക് ഇനി കിട്ടൂല. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവാഹ ആലോചനയുമായി വന്നു, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കട്ടെയോ. വിവാഹം തലാഖ് ചൊല്ലപ്പെട്ട ആളുകളൊക്കെ നിക്കാഹ് ചെയ്യുക എന്നത് വളരെ പെട്ടെന്നാണ്, നമ്മുടെ നാട്ടിലൊക്കെയുള്ള വലിയ വിഷയം. അവിടെ അങ്ങനെ ഒരു വിഷയമേ ഇല്ല. മുത്തല്ലഖത്തായ ആളുകളെ അവർ നിക്കാഹ് ചെയ്യുന്ന ഒരു വിഷയമേ അല്ല. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ നിങ്ങളെ ഞാൻ വിവാഹം ചെയ്യാം. ഉമ്മു സലമ റളിയല്ലാഹുവിനെ കൂട്ടാക്കിയില്ല. പിന്നെ വന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനു, ഞാൻ വിവാഹം ചെയ്യാം ഉമ്മു സലമ, നിങ്ങൾ ഒറ്റക്കല്ലേ, ഒരു പെണ്ണ് ഒറ്റക്കാകുമ്പോൾ അവർക്ക് സുരക്ഷിതത്വം കൊടുക്കണ്ടേ, അത് നിക്കാഹിലൂടെ അല്ലാതെ അവരെ കാണാനോ സംസാരിക്കാനോ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നിക്കാഹിനെ സ്വീകരിക്കുന്നത്, വേറൊരു മാർഗമില്ലല്ലോ. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ പ്രപ്പോസലും അവർ തള്ളി. പിന്നെ വരുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുസ്ലിം ബിബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എന്നെ കല്യാണം കഴിക്കുകയോ, എന്നെ അങ്ങ് കല്യാണം കഴിക്കുകയോ നബിയെ. ആയിക്കോട്ടെ മുസ്ലിമ, എനിക്കിഷ്ടമാണ് നബിയെ, ഞാൻ പ്രായമായ പെണ്ണാ നബിയെ. മുസ്ലിം ബിബിക്ക് അന്ന് പ്രായമായിട്ടുണ്ട്. ഞാൻ പ്രായമായ പെണ്ണാ നബിയെ, ഒന്ന്. രണ്ട്, ഞാൻ വല്ലാതെ അസൂയുള്ള പെണ്ണാ നബിയെ. മൂന്ന്, എനിക്ക് കുറെ കുട്ടികളും കുടുംബങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഉണ്ടായിരിക്കെ എന്നെ കല്യാണം കഴിക്കണോ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിങ്ങൾ പ്രായം ചെന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, ഞാനും പ്രായമായ ആളാണ്, എനിക്കും പ്രായമുണ്ടല്ലോ, അത് പ്രശ്നമല്ല. പിന്നെ
കൽബിന്റെ ഉള്ളിൽ വല്ലാത്ത ഈർഷ്യത എന്ന് പറഞ്ഞ നമ്മള് ചക്കോളത്തി പോരുന്നൊക്കെ പറയുന്ന പോലെ ഈ പോരും ദേഷ്യക്കുള്ള പെണ്ണാണ് നബിയെ, ഞാന് ഒരുപാട് ഭാര്യമാരുടെ കൂട്ടത്തിലൊന്നും എന്നെ പറ്റൂല എന്ന് അവരെന്നെ പറയാണ്. തങ്ങൾ പറഞ്ഞു, അസ്അലുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കും നിങ്ങളുടെ കൽബിൽ നിന്ന് ആ സ്വഭാവം അള്ളാഹു എടുത്തു കളയാൻ പോരെ, അത് മതി. പിന്നെ കുട്ടികളുടെ വിഷയം, നിന്റെ മക്കൾ എന്റെ മക്കളാണ് ഉമ്മു സലമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തങ്ങൾ വിവാഹം ചെയ്ത ഉമ്മുൽ മുഅ്മിനീനാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഇപ്പോഴൊക്കെ പ്രായമായിട്ടുണ്ട്, തങ്ങളുടെ ഭാര്യമാരൊക്കെ അങ്ങനെയാ. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഒഴികെ അവര് മാത്രമാ ബിക്കറായിട്ട് ഒരു പെണ്ണുണ്ടായത്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനല്ലാതെ ഒരു ബിക്കറായ പെണ്ണിനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടില്ലല്ലോ. മൂന്നാമത്തേത്, വലഖദ് തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്ന റഅസഹു ലഫീ ഹിജ്രി. ഹബീബായ തങ്ങൾക്ക് വഫാത്ത് വരുമ്പോൾ അവിടുത്തെ ശരീരം, അവിടുത്തെ തല, അവിടുത്തെ ശിരസ് എന്റെ കാലിന്റെ മടിയിൽ കിടക്കയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു റഫീഖുൽ അലയിലേക്ക് കൊണ്ടുപോയത്. എന്റെ വീട്ടിലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് എന്റെ വീട്ടിലാണ്. ആ പുരുഷനും ഒരാൾക്കുമില്ലല്ലോ. വലഖദ് ഹഫത്തിൽ മലായികത്തു ബൈതി, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന സ്ഥലത്തിനു ചുറ്റും അല്ലാഹുവിന്റെ മലക്കുകൾ വലയം വെക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ മലക്കുകൾ എന്റെ വീടിന്റെ ചുറ്റുമാണ് വലയം വെക്കുന്നത്, എന്റെ വീടിനെയാണ് അവർ പൊതിഞ്ഞു നിൽക്കുന്നത്. പിന്നെ പറഞ്ഞു, അങ്കാനൽ വഹയു ലയൻസിലു അലൈഹി വഹുവ ഫീ അഹ്ലിഹി ഫയൻസറിഫൂന അൻഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരുടെ കൂടെ ഇരിക്കുന്ന നേരത്തെങ്ങാനും വഹ്യു വന്നാൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നാൽ, ഭാര്യമാരെല്ലാവരും പോകും, തങ്ങളുടെ വഹ്യു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് സ്ഥലം വിടും. എന്നാൽ ഞാനും എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു പുതപ്പിൽ കിടന്നുറങ്ങിയിരിക്കെ എന്റെ ഹബീബിന് വഹ്യു വന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പോകാൻ പറഞ്ഞിട്ടില്ല. വജസദീ, എന്റെ ശരീരം ഹബീബായ തങ്ങളുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുകയാണല്ലോ. ഫമാ യുബീനുനി അൻ ജസദി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തിൽ നിന്ന് എന്നെ കൊണ്ട് മാറ്റിയിട്ട് പോലുമില്ല. പിന്നല്ലേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകൽ. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരാറുണ്ടല്ലോ.